ഹായ് ഫ്രണ്ട്സ്, എപ്പിക് സ്വിസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾക്ക് തമിഴ്നാട് കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും എന്താണെന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സോൾഡറിങ് അയൺ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ചിലവും ഇല്ലാണ്ട് നിങ്ങൾക്ക് ഒരു പഴയ ഒരു പെൻസിൽ വെച്ച് മാത്രം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാം. ഞാൻ ലൈവായിട്ട് അത് ചെയ്ത് കാണിക്കുന്നുണ്ട്, സോൾഡർ ചെയ്ത് കാണിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു വീഡിയോയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് കുറച്ച് കാശിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് നിസ്സാരമായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കി നോക്കാമെന്നേ ഉള്ളൂ. അപ്പം എന്തായാലും നമുക്ക് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും ഇതിനെ പറ്റി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ലെഡ് സോൾഡറിങ് അയൺ ഉണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പെൻസിൽ, പിന്നെ നമ്മൾ മൊബൈലിൻ്റെയൊക്കെ ഡേറ്റ കേബിൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു ലെഡിൻ്റെ ഇത് എടുത്തിട്ടുണ്ട്. അത് ഷോപ്പിൽ നിങ്ങൾക്ക് വാങ്ങാമെന്നേ ഉള്ളൂ, 15 രൂപയേ ഉള്ളൂ, കുറച്ച് നീളത്തേയും കിട്ടും. പിന്നെ ഒരു വയർ എടുത്തിട്ടുണ്ട്, നമ്മളെ വീട്ടിലൊക്കെ നോർമലായിട്ട് കാണുന്ന ഒരു വയർ എടുത്തിട്ടുണ്ട്, വയറിങ്ങനെയൊക്കെ യൂസ് ചെയ്യണത്. പിന്നെ ഞാൻ ആ പെൻസിൽ ഇങ്ങനെ ഒരു പരുവത്തിന് ചെത്തി എടുത്തിട്ടുണ്ട്. നിങ്ങൾ കൈയും ഒന്ന് മുറിക്കാണ്ട് വേണം അത് കറക്റ്റായിട്ട് ഈ ഒരു ഇതിൽ ചുറ്റി ചെത്തി എടുക്കാൻ, എന്നാലേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടത് ഒയർ ചുറ്റാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒയർ ഈ ഒരു ഒയർ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ കോപ്പർ മാത്രം അതിൽ നിന്ന് നമ്മൾ എടുക്കണം. അതിനായിട്ട് നമ്മൾ ഈ കട്ടർ യൂസ് ചെയ്ത് കൈയും ഒന്നും മുറി വിരലോ ഒന്നും മുറിയാണ്ട് നമ്മളത് മാത്രം കൺവെർട്ട് ചെയ്ത് കോപ്പർ വയറിലോട്ടാക്കണം. ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു പരുവത്തിനാക്കി എടുക്കണം. നിങ്ങൾക്ക് ഇതിൽ കുറച്ച് കോപ്പർ വയറെ ആവശ്യം വരത്തുള്ളൂ. എന്തായാലും അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഡേറ്റ കേബിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വേണ്ടത് ഈ ചുവന്ന ഒയറും കറുപ്പ് ഒയറും മാത്രം മതി, ബാക്കി എല്ലാ ഒയറും നമുക്ക് സെലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ച് വേറൊരു ഭാഗത്തേക്ക് മാറ്റി നമ്മൾ ഇതേപോലെ വെക്കണം. അടുത്ത ഞാൻ ചെയ്യണത് നമ്മൾ ഈ പെൻസിൽ ചുറ്റി ചെത്തി വെച്ചിരിക്കുന്ന പെൻസിലിൽ ഞാൻ ആ ഒരു കോപ്പർ വയറ് നന്നായിട്ട് ചുറ്റുന്നുണ്ട്. കോപ്പർ വയറ് ഇളകി പോകാത്ത രീതിയിൽ നന്നായിട്ട് ചുറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ ചുവന്ന വയറും കറുത്ത വയറും കൂടെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ചുവന്ന വയറ് കണക്ട് ചെയ്തിട്ടുണ്ട്. കോപ്പർ വയറും ചുവന്ന വയറും കണക്ട് ചെയ്തു. അടുത്ത ആ കറുത്ത വയറിൽ ഞാൻ ഈ ലെഡ് കണക്ട് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ചെയ്യാൻ അടുത്ത് ചെയ്യാനുള്ളത് എന്തെന്ന് വെച്ചാൽ നമ്മൾ പരീക്ഷിച്ച് നോക്കാം ഇതെങ്ങനെയാണ് വർക്കാവണേന്ന്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പവർ ബാങ്ക് ആണ്. നിങ്ങൾക്ക് കണക്ടറോ അഡാപ്റ്ററോ എന്ത് വേണോ യൂസ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഞാൻ ഇന്ന് ഇത് വർക്ക് ചെയ്ത് കാണിച്ചു തരാം, പ്രോപ്പറായിട്ട് വർക്കാവുന്നോ നമുക്ക് നോക്കാം. അതിനെ കുറച്ച് നേരം ആവും അത് ഹീറ്റായി വരാം. ഞാൻ ആ ഗ്രാഫൈറ്റ് നമ്മൾ ആ ലെഡിലേക്ക് വെക്കുന്നു, ചൂടാക്കി അതിലോട്ട് വെക്കുന്ന, ചൂടാവണ സമയം മാത്രമേ എടുക്കത്തുള്ളൂ. നമുക്ക് വെച്ച് നോക്കാം. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അതിൽ സ്പാർക്ക് വരണമായിട്ട് നമുക്കതിനെ ഫീൽ ആവും. നിങ്ങൾക്ക് കാണാം, ഇപ്പം കാണാം ആ ലെഡ് കണ്ടോ അരിഞ്ഞരിഞ്ഞരിഞ്ഞ് പോകുന്നുണ്ട്. അപ്പം എൻ്റെ ഈ എക്സ്പെരിമെൻറ്റ് സക്സസ് ആണ്. അപ്പം നിങ്ങൾക്ക് എന്ത് മെറ്റലോ ഈ ഒരു സംഭവം കൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് സോൾഡർ ചെയ്യാം. നിങ്ങൾ യൂഷ്വലായിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സോൾഡറിങ് അയൺ യൂസ് ചെയ്ത് സോൾഡ് ചെയ്യണ പോലെ നിങ്ങൾക്ക് ഈസി ആയിട്ടും പ്രോപ്പറായിട്ടും സോൾഡ് ചെയ്യാം. അപ്പം അതൊന്നും ഒരു പ്രശ്നവുമില്ല. എന്തായാലും കണ്ടോ നിങ്ങൾക്ക് ഒരു പെൻസിലും ഒരു 15 രൂപയുടെ ലെഡും യൂസ് ചെയ്ത് ഈസി ആയിട്ട് സോൾഡർ നിങ്ങൾക്ക് വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു, കാരണം ഫുള്ള് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതെങ്ങനെ ചെയ്യേണ്ടത് മനസ്സിലാവത്തുള്ളൂ, അല്ലെങ്കിൽ പകുതിയിൽ കണ്ടിട്ട് പോയാലൊന്നും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ നിസ്സാരമായിട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മൊത്തത്തിൽ കണ്ടിട്ട് വേണം ഇത് ചെയ്ത് നോക്കാൻ, അല്ലാണ്ട് നിങ്ങൾ സ്കിപ്പ് അടിച്ച് സ്കിപ്പ് ചെയ്ത് ചെയ്തിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഈ എൻ്റെ ഒരു പുതിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്യാൻ തയ്യാറാണ്, താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.